విజముడు టాన్ 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 టాన్. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അബിടെക് ആൻഡ് ഫുഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നല്ലൊരു എക്സ്പെരിമെൻ്റാണ്, ഫസ്റ്റ് സെക്കൻഡ് രണ്ട് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ബ്യൂട്ടി ഓഫ് ദി റെയിൻബോ. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ തന്നെ ഒരു പാത്രം എടുത്ത് അത് ഒരു കണ്ണാടി ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൽ ഒരു അരഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ അളവിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ കണ്ണാടി ഒരു നമ്മുടെ ചുമറ്റിൽ ഒരു ഒരു റെയിൻബോ പതിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ലോണം നമ്മൾ വെച്ചു കൊടുക്കുക, നമ്മുടെ ചുമരിൽ ഒരു റെയിൻബോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് നല്ല വൃത്തിയായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചുമറ്റിൽ കാണാൻ പറ്റുന്ന വിധത്തിൽ വെക്കണം. അപ്പോൾ ഇതേപോലെ നല്ല വെള്ളമൊന്നും കുലുക്കമൊന്നും ഉണ്ടാവാതെ ഇതേപോലെ വെച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിന് കുലുക്കമില്ലാതെ വെക്കുക. അതിനുശേഷം നമ്മുടെ ചുമറ്റിൻ്റെ അടുത്തേക്ക് പോയാൽ ഇതുപോലെ ഒരു റെയിൻബോ കാണാൻ പറ്റും. ഇതേപോലെ ഒരു റെയിൻബോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ വിബ്ജിയോർ ആ കളറാണ് ഉള്ളത്. ഇതാ അപ്പോൾ നമുക്ക് സെക്കൻഡ് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. എക്സ്പെരിമെൻറ്റിൻ്റെ പേര് ലെറ്റസ് മേക്ക് എ ന്യൂട്ടൺസ് കളർ ഡിസ്ക്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു സ്കെച്ച് ആവശ്യമുണ്ട്, ഒരു കത്രിക ആവശ്യം വേണം, ഒരു ഡിസ്ക് ആവശ്യമുണ്ട്, ഇനി ഒരു വൈറ്റ് പേപ്പർ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പണിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കാദ്യം തന്നെ നമ്മുടെ സീഡ് പേപ്പറിൽ വെച്ച് അതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയോടെ വരച്ചു കൊടുക്കുക. സീഡിൻ്റെ അതേ അളവ് തന്നെ വരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കുറച്ച് കളേഴ്സ് ഓർ സ്കെച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കുക. ഇനി അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. ഒരു പെൻസിൽ കയറ്റി നന്നായിട്ട് തിരിച്ചു നോക്കിയാൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു വൈറ്റ് കളർ വരുന്നതാണ്. കുറച്ച് നല്ല സ്പീഡ് നല്ലോണം തിരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു വൈറ്റ് കളർ വരും. സ്പീഡ് എത്രത്തോളം സ്പീഡ് തിരിക്കാൻ കഴിയും അത്ര സ്പീഡ് തിരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു വെള്ള കളർ ഇതുപോലെ വരും. അപ്പോൾ നല്ല സ്പീഡോടെ തിരിച്ചു നോക്കാം. ഇത് കഴിയില്ലെങ്കിൽ ഒരു മോട്ടർ വെച്ചാൽ മതി. മോട്ടർ കൊണ്ട് കണക്ട് ചെയ്ത് തിരിപ്പിച്ചാൽ മതി. അപ്പോൾ മോട്ടർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതിന് പറയുന്നത് ഡിസ്പേർഷൻ എന്നാണ്. ഇത് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഡിസ്പേർഷൻ എന്നാണ് ഇതിന്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.